ദിവസത്തെ നമ്മൾ ഇടവമാസത്തെ നക്ഷത്ര ഫലങ്ങളാണ് നോക്കുന്നത്. ഇത് വിശ്വാസമുള്ളവർക്ക് വേണ്ടി മാത്രമായിട്ട് ചെയ്യുന്നതാണ്. ഇത് ആരുടെയും ജാതക ഫലമൊന്നുമല്ല എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. നക്ഷത്രത്തെ ആസ്പദമാക്കിയുള്ള ഫലമാണ് ഈ പറയുന്നത്. വ്യക്തിപരമായ കാര്യങ്ങൾ അറിയണമെങ്കിൽ അതിന് ജാതകം പരിശോധിപ്പിക്കണം. ഓൺലൈനായിട്ട് ജാതകം അറിയണം എന്നുള്ളവർക്കൊക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിപരമായ ഫലങ്ങൾ അറിയണം എന്നുള്ളവർക്കൊക്കെ ഇതിൽ കാണുന്ന ഫോൺ നമ്പറിൽ വിളിച്ചാൽ ഡീറ്റെയിൽ വിവരങ്ങൾ പറഞ്ഞു തരാൻ കഴിയുന്നതാണ്. നമുക്ക് നക്ഷത്ര ഫലത്തിലേക്ക് വരാം. ഇടവമാസത്തിൽ മേടക്കൂറുകാരുടെ ഫലമാണ് പറയുന്നത്. മേടക്കൂറ് എന്ന് പറഞ്ഞാല് അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിന്റെ ആദ്യ കാൽ ഭാഗവും കൂടെ ചേർന്ന ഭാഗമാണ് നക്ഷത്രമാണ് മേടക്കൂറിൽ വരുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇടവമാസത്തില് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സ് വ്യാകുലമാകുന്ന ഒരവസ്ഥയുണ്ടാകും. തൊഴിലരംഗത്ത് പലവിധ പ്രശ്നങ്ങൾ വന്നു ചേരും. പണം മുടക്കിയുള്ള തൊഴിലുകൾ ഈ മാസം ചെയ്യുന്നത് അത്ര അനുകൂലമല്ല. ബന്ധുക്കളിൽ നിന്ന് പലവിധ കഷ്ടതകളും പ്രയാസങ്ങളുമൊക്കെ അനുഭവിക്കേണ്ടി വരും. സഹോദര സ്ഥാനീയർ തമ്മിൽ കലഹവും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകും. പ്രണയ കാര്യങ്ങൾ വിവാഹ തീരുമാനത്തിൽ എത്തും. തൊഴിലരംഗത്ത് പ്രൊമോഷൻ, ഉയർച്ച എന്നിവ ഉണ്ടാകും. എന്നാൽ അതിനോടൊപ്പം പലവിധ പ്രശ്നങ്ങളും തൊഴിലരംഗത്ത് ഉണ്ടാകുകയും ചെയ്യും. ഭൂമി സംബന്ധമായും അതേപോലെ പൂർവീക ധനപരമായ കാര്യത്തിലൊക്കെ അനുകൂലമായ ചില സ്ഥിതി ഉണ്ടാകും. മറ്റുള്ളവരുടെ പരദൂഷണം മൂലം പല പ്രയാസങ്ങളും ഈ മേടക്കൂറിൽ ജനിച്ചവർക്ക് അനുഭവിക്കേണ്ടി വരും. സാമ്പത്തികമായ വരവുണ്ടാകുമെങ്കിലും ചിലവ് അതുപോലെ തന്നെ വർദ്ധിക്കുകയും ചെയ്യും. ഇതാണ് ഇടവമാസത്തില് അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിന്റെ ആദ്യ കാൽഭാഗത്ത് ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഫലം. ഇനി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം നോക്കാം. ഇടവക്കൂറുകാരുടെ ഇടവമാസത്തെ ഫലങ്ങൾ, ഇടവക്കൂർ എന്ന് പറഞ്ഞാൽ കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി, മകീരം നക്ഷത്രത്തിന്റെ ആദ്യ പകുതി ഭാഗവും ചേർന്ന ഭാഗമാണത്. എല്ലാ കാര്യത്തിലും ചില തടസ്സങ്ങൾ ഇടവക്കൂറുകാർക്കുണ്ടാകും. ആലസ്യതയും ആരോഗ്യക്കുറവും സാമ്പത്തിക പ്രയാസങ്ങളുമൊക്കെ മനസ്സിനെ പ്രയാസപ്പെടുത്തും. തൊഴിൽരംഗത്ത് നേട്ടവും അംഗീകാരവും ഉയർച്ചയുമൊക്കെ ഉണ്ടാകുമെങ്കിലും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ മൂലം കൃത്യമായ സമയത്ത് നടക്കേണ്ട കാര്യങ്ങൾ ചില തടസ്സങ്ങളുണ്ടാകും. കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഗുണം കിട്ടും. ശത്രുക്കൾ മൂലം പല പ്രയാസങ്ങളും ഇവർക്ക് അനുഭവിക്കേണ്ടി വരും. സാമ്പത്തിക രംഗത്ത് അനുകൂലമായ സ്ഥിതി ഉണ്ടാകും. കുടുംബത്തിൽ സ്വസ്ഥത കുറയും. സുഹൃത്തുക്കൾ മൂലം പണം നഷ്ടപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ സുഹൃത്തുക്കൾ മൂലം ചെലവ് വർദ്ധിക്കുകയും ചെയ്യും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഒരു സമയമാണ്. അപകടങ്ങൾ ഉണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയമാണ്. തൊഴിൽരംഗത്ത് നിന്ന് മാറി നിൽക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകാം. ബന്ധുജനങ്ങളുടെ വിയോഗമൊക്കെ മനസ്സിന് വേർപാട് വിഷമമുണ്ടാക്കുന്ന ഒരു സമയം കൂടെ ആയിരിക്കും ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ഇടവമാസം. ഇനി നമുക്ക് മിഥുന കൂറിന്റെ നക്ഷത്ര ഫലങ്ങൾ നോക്കാം. മിഥുനക്കൂർ എന്ന് പറയുന്നത് മകീരം അവസാന പകുതി ഭാഗം, തിരുവാതിര, പുണർദം നക്ഷത്രത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും ചേർന്നതാണ് മിഥുനക്കൂറ്. മിഥുനക്കൂറുകാരിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം ഇടവമാസത്തില് പല കാര്യങ്ങളിലും വിജയമുണ്ടാകും. ആത്മസമൃദ്ധി സംതൃപ്തി ഉണ്ടാകും. അതേപോലെ തന്നെ പ്രകൃതിയുടെ വികൃതി പല പ്രയാസങ്ങളും കാണിക്കുന്ന ഒരു സമയം കൂടെയാണിത്. അതേപോലെ ചില സാമ്പത്തിക പ്രയാസങ്ങൾ അല്ലെങ്കിൽ കാർഷിക മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയം കൂടെയാണ്. സുഹൃത്തുക്കൾ അത്ര അനുകൂലമായിരിക്കില്ല. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ്. ആരോഗ്യ കാര്യങ്ങളിൽ വളരെ അധികം ശ്രദ്ധിക്കണം. തൊഴിൽരംഗത്ത് ചില്ലറ പ്രശ്നങ്ങളെല്ലാം കടന്നുവരും. എങ്കിലും ഒരു പരിധിവരെ ഇവർക്കത് തരണം ചെയ്യാൻ കഴിയും. കുടുംബജീവിതത്തിൽ കലഹവും അഭിപ്രായ വ്യത്യാസവും ഒക്കെ വരാതെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് മിഥുനക്കൂറിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം.
വേണ്ടപ്പെട്ടവർക്കും മറ്റും ശത്രുതാ മനോഭാവത്തോടെ പ്രവർത്തിക്കാനുള്ള ചില സ്ഥിതിവിശേഷങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് മനസ്സിന് പ്രയാസവും ഉണ്ടാവും. മറ്റുള്ള വേണ്ടപ്പെട്ടവരുടെ ഇടപെടലുകൾ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ലഭിക്കാത്തതുകൊണ്ടുള്ള ചില പ്രയാസങ്ങൾ ഉണ്ടാകും. അഷ്ടമശനിയുടെ ദുരിതം അനുഭവിക്കുന്ന ഒരു കാലം കൂടെയാണ്, അതിന്റെ പ്രയാസങ്ങളും ഉണ്ടാകും. എങ്കിലും ഒരു പരിധിവരെ ദൈവാധീനമുള്ള ഒരു സമയം കൂടെ ആയിരിക്കും മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ഇടവമാസം. ഇനി നമുക്ക് ഇടവമാസത്തെ കർക്കിടക കൂർജരിച്ചവരെ നോക്കാം. ഉണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് കർക്കിടകൂറിൽ വരുന്നത്. ഒട്ടും തന്നെ അനുകൂലം പറയാൻ പറ്റാത്ത ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം. ഇവർക്ക് കേസുകള്, ശത്രുക്കൾ മൂലമുള്ള പലവിധ പ്രയാസങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ള സമയമാണ്. ആരോഗ്യ കാര്യങ്ങൾ അല്പം മെച്ചപ്പെടും. വീട് വിട്ടൊക്കെ താമസിക്കേണ്ടതായി വരുന്ന യോഗമുണ്ട്. അനാവശ്യമായ പിടിവാശിയും ഒക്കെ ഇവർക്ക് ഉണ്ടാകാനൊരു സാധ്യതയുണ്ട്. ജീവിത പങ്കാളിയുമായ അഭിപ്രായ വ്യത്യാസവും അതേപോലെ അകന്ന നിൽക്കലുകളും ഒക്കെ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പരസ്പരം കാര്യങ്ങൾ ആലോചിച്ച് ചെയ്യാൻ വേണ്ടി ഒന്ന് ശ്രദ്ധിക്കുക. പുതിയ വാഹനമൊക്കെ വാങ്ങാൻ കഴിയുന്ന ഒരു സമയമാണ്. അതിലെ ഭൂമിയുമൊക്കെ വാങ്ങാൻ കഴിയും. സഹോദര സ്ഥാനികർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. പലപല പ്രയാസങ്ങൾ ഉണ്ടാകുമെങ്കിലും അത് തരണം ചെയ്യാനുള്ള മാനസിക അവസ്ഥയും ഈ കർക്കിടകത്തിൽ ജനിച്ചവർക്കുണ്ടാകും. ദൈവാധീനം കിട്ടുന്നതിനുള്ള പരിഹാരങ്ങൾ ചെയ്യുന്നത് ഈ സമയത്ത് ഫലവത്തായി വരുവാനുള്ള സാഹചര്യം കൂടെ ഉണ്ട്. അതുകൊണ്ട് ക്ഷേത്ര ദർശനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇനി നമുക്ക് ഇടവമാസത്തെ ചിങ്ങക്കൂറുകാരുടെ ഫലം എങ്ങനെയാണെന്ന് നോക്കാം. മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം കൂടെ ചേരുന്നതാണ് ചിങ്ങക്കൂറെന്ന് പറയുന്നത്. ചുമതലാബോധത്തോടെ പ്രവർത്തിച്ച് പല ചുമതലകളും ഉത്തരവാദിത്തങ്ങളും നിറവേറ്റാനുള്ള അവസരം നിങ്ങൾക്ക് കിട്ടും. നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാകും. ആജ്ഞാനുഭവം ഉണ്ടാകും. തൊഴിൽ ബിസിനസ് രംഗത്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകും. എന്നാൽ അശ്രദ്ധ മൂലം തൊഴിലംഗത്ത് വലിയ നഷ്ടം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മനസ്സ് അസ്വസ്ഥമാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വാഹന സംബന്ധമായ കാര്യങ്ങൾ കൊണ്ട് ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. വീട് വാങ്ങുവാനോ മോടി പിടിപ്പിക്കുവാനോ ഒക്കെയുള്ള അവസരങ്ങൾ ഉണ്ടാകും. വിദേശ ജോലി ചെയ്യുന്നവർക്ക് ഇത് അത്ര അനുകൂലമായ സമയമല്ല. കുടുംബ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ടാകും. ചെറിയ പ്രശ്നങ്ങൾ വലുതാക്കി തീർക്കാൻ, അതുപോലെ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ സമാധാനത്തോടെ പരിഹരിക്കാനുമുള്ള ഒരു ശ്രമം കുടുംബം നടത്തേണ്ടതും അത്യാവശ്യമാണ്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ചില കാലാവസ്ഥകളെല്ലാം ഈ സമയത്ത് ഉണ്ടാകും. പഠിക്കുവാനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ ഒരു മനസ്സും മറ്റു കാര്യങ്ങളൊക്കെ അനുകൂലമായി വരുന്ന ഒരു സ്ഥിതിയും കൂടെ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണിത്. ഇനി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം നോക്കാം. ഇടവമാസത്തെ അവരുടെ ഫലം കന്നിക്കൂർ എന്ന് പറഞ്ഞാല് ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര നക്ഷത്രത്തിന്റെ ആദ്യ പകുതി ഭാഗം കൂടെ ഭാഗത്ത് ജനിക്കുന്നവർക്കാണ് കന്നിക്കൂർ എന്ന് പറയുന്നത്. അവരുടെ ഫലം ഇടവമാസത്തെ ആഗ്രഹിച്ച യാത്രകളും തൊഴിൽ നേട്ടങ്ങളും ഒക്കെ ഒരു സ്വപ്നമായി മാറും. എന്നാൽ ഇതിൽ മനസ്സ് അസ്വസ്ഥമാകാതെ പരിശ്രമിച്ചാൽ പുതിയ അവസരങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. സാമ്പത്തിക രംഗത്ത് പ്രതീക്ഷിച്ച വരവ് ഉണ്ടാകണമെന്നില്ല. കടം കൊടുത്തത് തിരിച്ചു കിട്ടാനൊക്കെ വൈകും. പുതിയ വാഹനം, വീട്, ഭൂമി എന്നിവയൊക്കെ വാങ്ങാൻ ശ്രമിക്കാവുന്ന ഒരു സമയമാണിത്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ്. സുഹൃത്തുക്കളുമായി ചേർന്ന് പുതിയ സംരംഭങ്ങളെയൊക്കെ കുറിച്ച് ആലോചിക്കാവുന്ന ഒരു ടൈമാണ്. ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കണം. മാതാപിതാക്കളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടെയാണിത്. അതുപോലെ മക്കളുമായും അത്ര നല്ല രീതിയിലായിരിക്കില്ല. കലഹ സാധ്യതയൊക്കെ ഉള്ള ഒരു സമയമാണ് ഇത്. ഇനി നമുക്ക് തുലാമക്കൂറിന്റെ നക്ഷത്ര ഫലം നോക്കാം. ഇടവമാസത്തെ ഫലം തുലാക്കൂർ എന്ന് പറയുന്നത് ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി, വിശാഖം ആദ്യ മുക്കാൽ ഭാഗവും ചേർന്നതാണ് തുലാക്കൂർ എന്ന് പറയുന്നത്. ഇടവമാസം തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പലവിധ മാനസിക അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്ന സമയമാണ്. കുടുംബത്തിൽ പലവിധ തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാതെ നോക്കേണ്ട ഒരു സമയമാണ്. വാക്കുകളൊക്കെ വളരെയധികം നിയന്ത്രിച്ച് ഈ കൂറുകാർ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ജീവിത പങ്കാളിയുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു തീർക്കാനും ഒന്നിച്ച് ജീവിക്കുവാനും ഒക്കെയുള്ള ഒരു അവസരം കിട്ടും. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഏർപ്പെട്ട് പണനഷ്ടം വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം.
സാമ്പത്തിക രംഗത്ത് ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാം. തൊഴിൽ രംഗത്ത് ജോലിഭാരം കൂടുതലുണ്ടാകും. മറ്റുള്ളവരുടെ സഹകരണം പല രംഗത്തും ലഭിക്കും. വീട് മാറി താമസിക്കേണ്ടതായി വരും. എല്ലാ കാര്യത്തിലും ഒരു തടസ്സവും കാലതാമസവും ഒക്കെ തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. സ്വത്ത് തർക്കമൊക്കെ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചില വിട്ടുവീഴ്ച മനോഭാവമൊക്കെ കാണിക്കുകയും ചെയ്യുന്നത് നന്നായിരിക്കും. ഇനി നമുക്ക് വൃശ്ചിക കൂറുകാരുടെ ഫലമാണ് നോക്കുന്നത്. ഇടവ മാസത്തിൽ വൃശ്ചിക കൂറുകാർക്ക് എങ്ങനെയുണ്ട് നോക്കാം. വൃശ്ചികക്കൂർ എന്ന് പറയുന്നത് വിശാഖം അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവരാണ്. മറ്റുള്ളവരുടെ അംഗീകാരവും അനുമോദനവും ഒക്കെ ഇവർക്ക് ലഭിക്കും. വീട് നിർമ്മാണം ആരംഭിക്കാം. എന്നാൽ പലവിധ തടസ്സങ്ങൾ ഉണ്ടാകും. ഭൂമി വാങ്ങാനൊക്കെ അവസരം കിട്ടുന്ന സമയമാണ്. ധനപരമായി അനുകൂലാവസ്ഥയുണ്ടാകും. കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അത്ര അനുകൂലമായിരിക്കില്ല. വേണ്ടപ്പെട്ടവരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. കുടുംബത്തിൽ സ്വസ്ഥത കൈവരും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ്. കൂട്ടു സംരംഭങ്ങൾ ആരംഭിക്കാൻ കഴിയും. ആരോഗ്യപരമായ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അപകടങ്ങളൊക്കെ വരാതിരിക്കാനും ഒന്ന് ശ്രദ്ധിക്കുക. അപകടകരമായ തൊഴിലൊക്കെ ചെയ്യുന്നെങ്കിൽ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലമാണ് നമ്മൾ നോക്കുന്നത്. ഇടവമാസം അവർക്ക് എങ്ങനെയുണ്ട് നോക്കാം. ധനുക്കൂർ എന്ന് പറഞ്ഞാൽ മൂലം, കൂരാടം, ഉത്രാടം നക്ഷത്രത്തിന്റെ ആദ്യ കാൽഭാഗവും കൂടെ ചേർന്നതാണ്. കുടുംബജീവിതത്തിലും വിവാഹ ജീവിതത്തിലുമൊക്കെ സമാധാനവും സന്തോഷവും നിലനിർത്താൻ കഴിയും. സാമ്പത്തികമായി വലിയ പ്രയാസങ്ങൾ ഈ മാസം അനുഭവിക്കില്ല. സാമ്പത്തിക കാര്യങ്ങളിൽ മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങളൊക്കെ ലഭിക്കും. തൊഴിലംഗത്തെ ചില തർക്കങ്ങളൊക്കെ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. പുതിയ തൊഴിൽ സാധ്യതകൾ തെളിഞ്ഞു വരും. ആരോഗ്യ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധയും കരുതലുമൊക്കെ വേണം. തൊഴിൽ സ്ഥാപനങ്ങളിൽ ചില പുതുക്കി പണിയിലുകളൊക്കെ നടത്താൻ കഴിയുന്ന സമയം കൂടെയാണ്. സന്താനങ്ങളുടെ കാര്യത്തിൽ അല്പം കൂടുതൽ ശ്രദ്ധ വേണ്ട സമയമാണിത്. വിദ്യാർത്ഥികൾക്ക് പൊതുവെ അനുകൂലമായ സമയം കൂടെ ആണ്. ഇനി നമുക്ക് ഇടവമാസത്തിൽ മകരക്കൂറുകാർക്ക് എങ്ങനെയാണെന്ന് നോക്കാം. മകരക്കൂറ് എന്ന് പറയുന്നത് ഉത്രാടം അവസാന മുക്കാൽഭാഗം, തിരുവോണം, അവിട്ടം നക്ഷത്രത്തിന്റെ ആദ്യ പകുതി ഭാഗം. ആരോഗ്യ കാര്യങ്ങളിൽ അനുകൂലമാകുന്ന ഒരു സമയമാണ്. രോഗത്തിൽ നിന്നൊക്കെ മുക്തി ഉണ്ടാകുന്നതിന് കഴിയും. ശത്രുക്കളുടെ പ്രവർത്തനങ്ങൾ വേണ്ടവിധം പരാജയപ്പെടുത്തുവാനും ഒക്കെ കഴിയും. അതൊക്കെ മുൻകൂട്ടി കാണുവാനും കഴിയും. കുടുംബജീവിതത്തിൽ ഒരു സമാധാനക്കുറവും അതൃപ്തിയും ഉണ്ടാകും. വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ട ഒരു സമയമാണ് മകരക്കൂറിലുള്ളവർ. തൊഴിൽരംഗത്ത് അനുകൂലമായ പല അവസരങ്ങളും ഉണ്ടാകും. വിദ്യാർത്ഥികൾക്കും അനുകൂലമാണ്. സാമ്പത്തിക കാര്യങ്ങൾ അനുകൂലമാകും. അതേപോലെ മറ്റുള്ളവരുടെയൊക്കെ സഹായവും ലഭിക്കും. ആരെയും മക്കളുമായി കലഹാന്തരീക്ഷത്തിന് സാധ്യതയുള്ളതിനാൽ വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കുടുംബജീവിതത്തില്. ഇനി നമുക്ക് കുംഭക്കൂറുകാർക്ക് ഇടവമാസം എങ്ങനെയുണ്ടെന്ന് നോക്കാം. കുംഭക്കൂർ എന്ന് പറയുന്നത് അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം, കൂരൊരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗവും കൂടെ ചേർന്നതാണ്. വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. എല്ലാ രംഗത്തും പലവിധ പ്രതിസന്ധികളും ഉണ്ടാകും. എങ്കിലും അതൊക്കെ ഒരു പരിധിവരെ തരണം ചെയ്യാൻ കഴിയും. ആരോഗ്യസ്ഥിതി അത്ര അനുകൂലമായിരിക്കില്ല. കുടുംബജീവിതത്തിൽ അസ്വസ്ഥതയും അസന്തുഷ്ടിയും ഉണ്ടാകും. മനസ്സിൽ പല ആഗ്രഹങ്ങളും ഉണ്ടാകുന്ന ഒരു സമയമാണ്, ഉണ്ടായി വരുന്ന സമയമാണ്. അത് അനാവശ്യ ആഗ്രഹമായി മാറാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ബിസിനസ് രംഗത്തൊക്കെ പുതിയ പദ്ധതികൾ നടപ്പിലാക്കി പുരോഗതിയിലേക്ക് നയിക്കും. മാതാപിതാക്കൾക്ക് ആരോഗ്യകാര്യത്തിൽ അത്ര അനുകൂലമായ സമയമല്ല. സാമ്പത്തിക പ്രയാസം അനുഭവപ്പെടുമെങ്കിലും അത് ഒരു പരിധിവരെ തരണം ചെയ്യുവാനും ഈ കുംഭക്കൂറിൽ ജനിച്ചവർക്ക് കഴിയും. ഇനി നമുക്ക് മീനക്കൂറിന്റെ ഫലമാണ് ഇടവമാസത്തെ മീനക്കൂറുകാരുടെ ഫലം. മീനക്കൂർ എന്ന് പറഞ്ഞാല് കൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രിട്ടാതി ഇരേവതി. കുടുംബജീവിതത്തില് സമാധാനവും ഐശ്വര്യവും ഒക്കെ വരും. സഹോദരങ്ങൾ തമ്മിൽ ഐക്യവും ആത്മബന്ധവും വർദ്ധിപ്പിക്കും. ബന്ധുജനങ്ങളുമായി നല്ല ഐക്യമുണ്ടാക്കും. തൊഴിൽരംഗത്ത് അഭിവൃദ്ധി ഉണ്ടാകും. ആരോഗ്യനില മെച്ചപ്പെടുകയും ചെയ്യും. നല്ല സുഹൃത്ത് ബന്ധങ്ങൾ സ്ഥാപിക്കാൻ അവസരം കിട്ടും.
വാഹന സംബന്ധമായ തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് ഈ സമയം അത്ര അനുകൂലം അല്ല. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ്. യാത്രകൾ വേണ്ടി വരാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. മറ്റുള്ളവരിൽ നിന്ന് അഭിനന്ദനങ്ങളും അംഗീകാരങ്ങളും ഒക്കെ ലഭിക്കുകയും ചെയ്യും. ഇത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നക്ഷത്രത്തെ ആസ്പദമാക്കിയുള്ള ഫലമാണ്. പക്ഷേ ഇപ്പോ നമുക്കൊരു പുതിയ സ്ഥിതിവിശേഷം നമുക്കുണ്ട്. നമ്മുടെ ലോകത്ത് മുഴുവൻ പലവിധ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ കൂട്ടമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ്. ഞാൻ വിഷുഫലം പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ ദുർമരണങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പക്ഷേ ഈശ്വരനെ ഭജിക്കാൻ വേണ്ടി നമുക്ക് ധാരാളം സമയം കിട്ടുന്ന ഒരു സമയമാണ്. പലർക്കും പല കാരണം കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാതെയൊക്കെ വരുന്ന സാഹചര്യം, അത് പ്രകൃതി തന്നെ നമുക്ക് ഒരുക്കി തന്നിട്ടുള്ളതാണ്. ഇതിന്റെ രൂക്ഷത ഏതാണ്ട് 2023 വരെയൊക്കെ നിൽക്കാനാണ് സാധ്യത. അതുകൊണ്ട് നന്നായി ഈശ്വരനോട് നമുക്ക് പ്രാർത്ഥിക്കാം, എല്ലാ ദുരിതങ്ങളും പരിഹാരം ഉണ്ടാക്കി തരണം. കാരണം ശാസ്ത്രലോകം എത്ര വളർന്നാലും ശാസ്ത്രലോകത്തിന് പിടികൊടുക്കാത്ത പല കാര്യങ്ങളും പ്രകൃതിയുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് നമുക്ക് ഭഗവാനെ നിഷേധിക്കാൻ കഴിയില്ല. ഭഗവാൻ നിയന്ത്രിക്കുന്ന പ്രകൃതി സ്ഥിതികളെയും നിഷേധിക്കാൻ പറ്റില്ല. കാരണം അത് നിഷേധിക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ശാസ്ത്രലോകം എത്രയെത്ര വളരുമ്പോഴും ശാസ്ത്രലോകത്തെ ഞാൻ നിഷേധിക്കുകയല്ല, അതിന്റെ എല്ലാ ഗുണഫലങ്ങളും സ്വീകരിക്കുന്നതോടൊപ്പം അത് എത്രയെത്ര വളരുമ്പോഴും അത് എത്രയെത്ര കണ്ടുപിടുത്തങ്ങളിൽ എത്തുമ്പോഴും അതിനേക്കാളൊക്കെ ഉയർന്ന പ്രശ്നങ്ങള് പ്രകൃതി നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ്. കാരണം നമ്മൾ പ്രകൃതിക്ക് വേണ്ടി ജീവിച്ചാൽ പ്രകൃതി നമുക്ക് വേണ്ടി ജീവിക്കും. പക്ഷെ നമ്മളിപ്പോൾ പ്രകൃതിയെ ചൂഷണം ചെയ്യുമ്പോൾ, ഒരു പരിധി വിട്ടാൽ പ്രകൃതിക്ക് അത് താങ്ങാനാകാതെ വരുമ്പോൾ പ്രകൃതി നമ്മളെയും ചൂഷണം ചെയ്യും എന്ന ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. എല്ലാവരും ഈശ്വരനെ മനസ്സർപ്പിച്ച് ഭഗവാനിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ആവശ്യത്തിനുള്ളത് തന്നെ മാത്രം പ്രകൃതിയിൽ നിന്നെടുത്ത് ബാക്കിയുള്ളതെല്ലാം പ്രകൃതിയിലേക്ക് തന്നെ നൽകിക്കൊണ്ട് ജീവിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ.